പി രാജീവ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം ചെന്നെത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ പരമാവധി എളിമ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മത്സരം. ദില്ലിയിലടക്കം രാജ്യത്തുടനീളം ഒരു ആം ആദ്മി ട്രെൻഡ് വന്നതിന് ശേഷം പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു പ്രതീതി വരുത്താൻ, പരമാവധി എളിമ കാണിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുന്നു. നേരത്തെ അത്തരം പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു പടി കൂടി കടന്ന് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒന്ന് ആശ്വസിച്ചുകൂടെ സുരേഷ്? ശ്രീ പി രാജീവ്, ശ്രീ സിദ്ദിഖിന്റെ പോലുള്ള പ്രതികരണ വർത്തമാനങ്ങളോട് പ്രതികരിക്കണമെന്ന് എനിക്ക് ഞാൻ തോന്നുന്നില്ല. ഒന്ന്, ഉത്തരം മുട്ടുമ്പോഴുള്ള ഒരവസ്ഥ അതാണ് ഇപ്പോൾ ശ്രീ കെ ബാബുവിന്റെ പ്രതികരണത്തിലായാലും സിദ്ദിഖിൻ്റെതായാലും ഉണ്ടാകുന്നത്. പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏത് വലിയ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട പൊതുയോഗങ്ങൾ പോലും റദ്ദാക്കിയിട്ടുള്ള വാർത്തകളൊന്നും സിദ്ദിഖ് ചിലപ്പോൾ അദ്ദേഹം പത്രവായനയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിയമത്തെക്കുറിച്ച് പറയുന്നു, അത്തരം ധിക്കാരപൂർവമായ സ്റ്റേറ്റ്മെൻറ്റുകളോട് ഞാൻ പ്രതികരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇരിക്കേണ്ട സീറ്റിൽ കയറി ഒരു പൊതുപ്രവർത്തകൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ഇല്ല ആ ശീലങ്ങൾ ഉള്ള ഒരു നേതാവിൽ നിന്ന് സാധാരണ ഇത്തരം ചർച്ചകളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന രീതി പൊതുസമൂഹം കാണുന്നുണ്ട്. അത്തരം പരാമർശങ്ങൾ ഞാൻ മറുപടി പറയുന്നില്ല. ഇവിടെ നാം കാണേണ്ടത് യഥാർത്ഥത്തിൽ ചില കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ, നേതാക്കന്മാർ തന്നെ സ്വീകരിക്കാൻ ഇപ്പൊ നിർബന്ധിതമാകുന്നുണ്ട്. അധികാരത്തിന്റെ പല രീതികളും മാറ്റിവെക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരം ഘട്ടത്തിൽ ഞാൻ കേരളത്തിലെ സ്ഥിതി പറയുകയുണ്ടായി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ വരെയുള്ള സാഹചര്യത്തിൽ പരസ്യമായി ഇത്തരത്തിലുള്ള ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതി അങ്ങേയറ്റം അപക്വമായ രീതി തുടരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. രണ്ട്, ഇതുപോലെ സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ, അവന് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ടാകും, അവന് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം സംവിധാനങ്ങളാകെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട പ്രശ്നമല്ല, വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഇനിയിപ്പോ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആളപായം ഉണ്ടാകുമായിരുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റേതായിരുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ? യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമോ എന്ന് പറയുമ്പോൾ അതെല്ലാം വലിയ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ്. അത് ഗൗരവമായി തന്നെ ഭരണമേതൃത്വം പരിശോധിക്കുകയും പറ്റിയ തെറ്റുകൾ തിരുത്തി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കുകയുമാണ് ഗവൺമെന്റും. അതുപോലെ തന്നെ ഒരു ശ്രീ കെ ബാബു, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ ഉണ്ടായ സുരക്ഷാ പിഴവുകളെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ വിശേഷിപ്പിച്ച രീതിയെക്കുറിച്ചും ഇന്ന് സിദ്ദിഖ് അടക്കം KPC വക്താവും കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിന് ശേഷം പോലീസ് ഒരു പരാജയമാണ്, പാർട്ടി ഉപാധ്യക്ഷന് പോലും രക്ഷയില്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കാം? അല്ല, അങ്ങനെ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളത് 100% എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ശ്രീ രമേശ് ചെന്നിത്തലയെ ചെറുതായി കാണിക്കാൻ ഒരാളും ശ്രമിക്കുന്നില്ല. അത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. ശ്രീ രാജീവ് പറഞ്ഞ കാര്യങ്ങൾ, സതുദ്ദേശത്തോടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും. പക്ഷേ ശ്രീ പിണറായി പറഞ്ഞ ഭാഷയും പിണറായി ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നടത്തിയ പ്രസ്താവനകളോടും നമുക്ക് അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയാം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി ഒന്ന് വിലയിരുത്തി നോക്കി. അത് ഇവിടെ പറഞ്ഞത് സുരേഷ് പറഞ്ഞത് ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം എല്ലാവരും ജനകീയരാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ 2 വർഷം മുമ്പാണ് നോയിഡയിൽ, ഗ്രേറ്റർ നോയിഡയിൽ കർഷകരെ വെടിവെച്ച് 12 പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായത്. 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം ഡൽഹിയിൽ നിന്ന്. പക്ഷേ CPMന്റെ ഒറ്റ നേതാക്കന്മാരും പോയില്ല, രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നു. അപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രേരണയല്ല. മറ്റൊരു കാര്യം, ഇപ്പം മുസാഫർ നഗറിലെ കലാപം, രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നു. അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പരമ്പരാഗതമായ പ്രവർത്തന ശൈലി അല്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ മിനിയാന്നത്തെ വരവ്, ഇന്നലത്തെ വരവ് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. മിനിയാന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. പണ്ടാണെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് വളരെയേറെ തയ്യാറെടുപ്പുകൾ പാർട്ടി പ്രവർത്തകർക്കൊക്കെ നടത്താൻ അവസരം. അതിൽ നിന്ന് ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ശൈലി ഇദ്ദേഹം സ്വീകരിക്കുന്നു. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഓടിയെത്താൻ, പണ്ട് AKG ഉണ്ടായിരുന്നപ്പോൾ ഓടിയെത്തുമായിരുന്നു, എത്താൻ മടിക്കുന്നിടത്തും
ശ്രീ രാഹുൽ ഗാന്ധി ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു പുതിയ ശൈലിയുണ്ട്. അത് ആം ആദ്മി പാർട്ടിയുടെ പ്രേരണയല്ല, മറിച്ച് ശ്രീ കെ ബാബു, അവിടെയാണ് എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി സതുദ്ദേശപരമായി നടത്തുന്ന പ്രവർത്തന ശൈലിയാണ് കായംകുളത്തും തുറവൂരും ചാരുമൂടും ഒക്കെ കണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സംഘടനാപരമായ ബാധ്യത യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമുണ്ട്, ഭരണപരമായ ബാധ്യത സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഒരു കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തന്നെ കാലിലെ നഖമിളകി അദ്ദേഹം കഴിഞ്ഞ ദിവസം ചികിത്സ തേടി ദില്ലി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെന്നാണ് കേൾക്കുന്ന വിവരം. ഞാൻ ചോദിച്ചത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇതാണെങ്കിൽ ആൾക്കൂട്ടം വകഞ്ഞ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന, ജീവന് ഭീഷണി ഉണ്ടാകുന്ന തലത്തിലേക്കാണോ അത് എത്തിത്തീരേണ്ടത്? അവിടെ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ളത് സമ്മതിക്കാതെ എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? ഞാൻ പറയാം, ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന് സംഘടനാ പ്രശ്നം. സംഘടനാപരമായിട്ട് പ്രവർത്തകർ സ്വാഭാവികമായിട്ടും രാഹുൽജിയെ പോലെ ഒരാൾ തങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനൊറ്റ ഒരു ആവേശ പ്രകടനം നടത്തും. അത് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളത് തീർച്ചയായിട്ടും സംഘടനാ തലത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം പോലീസിന് വീഴ്ച വന്നെന്നുള്ളതാണ്, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഇവിടെ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഇതുപോലുള്ള നേതാക്കന്മാരെ അൺപ്രഡിക്റ്റബിളാണ് ജനങ്ങളെ കാണുമ്പോൾ അവരുടെ എടുത്തുചാട്ടം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ നല്ലതാണ്. പക്ഷേ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു സാഹചര്യമില്ല. കാരണം എസ് പി ജിയും ഉണ്ടല്ലോ, കേരള പോലീസ് മാത്രമല്ലല്ലോ, എസ് പി ജിയും ഉണ്ടല്ലോ. അപ്പോൾ അതിനൊറ്റൊരു ആവേശം. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ വാഹനത്തിൽ പെട്രോൾ പമ്പിൽ എത്തുമ്പോൾ എസ് പി ജി എന്ന് മാത്രമല്ല, ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലും ആ വാഹനത്തിൻ്റെ പരിസരത്തുള്ളതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല. പെട്രോൾ പമ്പിലെ ഒരു ജീവനക്കാരി മറ്റു വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് തിരിച്ചുവിടുന്നതാണ് കാണുന്നത്. അതിനകത്തൊരു കാര്യമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ മോട്ടോർ കേടിൽ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ വണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിനകത്ത് യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്ര ദൂരം പോകേണ്ടി വരുന്നുള്ളൊരു കാൽക്കുലേഷൻ ഡ്രൈവർക്ക് പശി കാണും. ഇത് ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല, ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഡീസൽ എത്ര അടിക്കണം എന്നുള്ളത് ഞാനാണോ ശ്രദ്ധിക്കണേ? അതാ ഡ്രൈവറുടെ ജോലിയാണ്. ഇതൊക്കെ ഒരു വളരെ പർവ്വതീകരിച്ച് പർവ്വതീകരിക്കുന്നതല്ല, 10-ോ 12-ോ ലിറ്റർ ഡീസൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി വീണ്ടും ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റി, നല്ല കാര്യം. പക്ഷേ ആ പമ്പിലേക്ക് ഡീസൽ കയറുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി പോകുന്ന വാഹനം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത അത് ആഭ്യന്തരമന്ത്രിയുടെയോ ഡ്രൈവറുടെയോ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അത് പോലീസിനില്ലേ എന്നാണ്. അല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എറണാകുളത്ത് വെല്ലിങ്ടൺ ഐലൻഡിലെ എയർപോർട്ടുള്ള സമയത്താണ് സദ്ഭാവന യാത്രയ്ക്ക് വൈക്കത്ത് പോകാൻ ശ്രീ രാജീവ് ഗാന്ധി വന്നത്. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ്. എല്ലാ വാഹനങ്ങളും സെക്യൂരിറ്റി വാഹനങ്ങളെല്ലാം എറണാകുളത്തേക്ക് തിരിഞ്ഞു. പെട്ടെന്നാണ് ആ കാറിൽ വെച്ച് എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൻ്റെ ഗേറ്റ് വരെ എത്തുമ്പോഴേക്കും ശ്രീ രാജീവ് ഗാന്ധി ഒരു തീരുമാനം എടുത്തത് മട്ടാഞ്ചേരിക്ക് പോകണമെന്ന്. എല്ലാവരും അമ്പരപ്പിലായി പോയി. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ആ വണ്ടിയിലല്ല, ഒപ്പം മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്നു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ദേശീയ നേതാക്കന്മാർ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള. അത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കുകൂട്ടലിന് അപ്പുറമായിരിക്കും. അതുകൊണ്ട് അതൊരു വീഴ്ചയാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ്. ഇന്ന് താങ്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കെ പി സി വക്താവും താങ്കളും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതായി കേട്ടത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയ ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ്. അങ്ങനെ ഒരു ശ്രമവും ഇല്ലെന്ന് ഇവിടെ കെ ബാബു പറയുന്നു. പിന്നെ ആരെയാണ് താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിച്ചത്? അല്ല, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പ്രയോഗത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞത് ഇതുവരെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയായിരുന്നു, ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണോ എന്നുള്ള അർത്ഥത്തിലാണ് അത് സംസാരിച്ചത്. അതല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കെതിരായി സംസാരിക്കുന്നു എന്നുള്ളതല്ല. അല്ല, അങ്ങനെ തന്നെ ഞാനതിൽ മറ്റുള്ളതല്ല, വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാജീവ് പറഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ഞാൻ മുമ്പിലിരുന്നതാണ് കുറ്റം എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷാ മാനുവലിലും പിന്നെ ഗൺമാൻ ഉദ്യോഗസ്ഥൻ എവിടെ ഇരിക്കണം എന്ന് പറയുന്നില്ല. മുമ്പിലായാലും പിൻപിലായാലും ആ വാഹനത്തിൽ ഉണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ.
കോടിയേരി യാത്ര ചെയ്യുന്നത് മുമ്പിൽ ഇരുന്നിട്ടാണ്. അങ്ങനെ പലരും എന്നെ അതൊന്നും രാജീവിനെ പോലെയുള്ള ആളുകൾ ഈ ഡിസ്കഷനിൽ പറയേണ്ടതായിരിക്കുന്ന കാര്യമല്ല. അദ്ദേഹം അതിരുവിട്ടുകൊണ്ട് പറഞ്ഞു പോയതാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ പിണറായി വിജയന് ചേരുന്നതായ ഏറ്റവും വലിയ പദപ്രയോഗമാണ് കൊലയാളിയും കോമാളിയും. ഇത് രണ്ടും ചേരുന്നത് പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിയെ കോമാളി എന്ന് വിളിച്ചതിലൂടെ ആ പേര് ഏറ്റവും അന്വർത്ഥമായത് പിണറായിക്കാണെന്ന് ബോധ്യപ്പെട്ടു. പിണറായി കൊലപാതകത്തിൻ്റെ ഉപാസകനാണ്. അതുകൊണ്ട് ഈ രണ്ട് പരസ്പര പൂരിതമല്ലാത്ത ഈ രണ്ട് വാക്കുകളും ചേരുന്ന നേതാവാണ് ശ്രീ പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി പ്രതീക്ഷയായ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അദ്വിതീയനായ നേതാവിനെ അപമാനിക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. രാഷ്ട്രീയ സദാചാരത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിനും യോജിച്ച നടപടിയായിട്ടില്ല. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ടി പി രാജീവ്, എന്തായാലും ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ നേരിയ തോതിലെങ്കിലും ഈ സുരക്ഷാ പാളിച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന വിവരമനുസരിച്ച് ഇത്രയും കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ, സാങ്കേതികമായ വിവരങ്ങളടക്കം ഇന്നലെ വൈകുന്നേരം തന്നെ സുരക്ഷാ പാളിച്ച ഉണ്ടായി എന്നതെത്തുന്നത് 10 ലിറ്റർ ഡീസൽ അവശേഷിച്ചിട്ട് ഡീസൽ തീർന്നു ആഭ്യന്തരമന്ത്രിയുടെ വാഹനത്തിൽ എന്നുള്ള വാർത്ത വന്നതൊക്കെ പതിവ് പോലെ കോൺഗ്രസിലെ ചില പടലപ്പിണക്കങ്ങളുടെയും സമീപകാലത്തെ അധികാര കൈമാറ്റത്തിൻ്റെയും അനന്തര ഫലങ്ങളാണെന്ന് ചില ദോഷൈക ദൃക്കുകളെങ്കിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AICC നേതൃത്വത്തിലേക്ക് വേണമെങ്കിൽ പരാതിയോ ഇക്കാര്യത്തിൽ വിവാദങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യാം. സാധാരണ രീതിയിലുള്ള ഒരു വിഴിപ്പലക്കൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമാണോ അതോ അതിനപ്പുറത്തേക്കുള്ളൊരു ഗൗരവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ കാണുന്നുണ്ടോ? അല്ല, കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ അത് അവർ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നാം കാണേണ്ടത് ഇത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഉന്നത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു VVIP ആയിട്ടൊരാൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡീസൽ തീരുക എന്നുള്ളത് ആ പ്രശ്നം വളരെ ഗൗരവമേറിയ സുരക്ഷാ പ്രശ്നമാണല്ലോ. അത് പോലീസ് ഡ്രൈവറുടെ പണിയല്ലേ, ഗവൺമെൻറ്റിൻ്റെ പണിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സംവിധാനവും അത് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ്, അതിനാകെ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ, ഇതിനാകെ വരുന്ന പാളിച്ചയായിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. അത്തരം പാളിച്ചകൾ, റെയിൽവേ അപകടം ഉണ്ടായപ്പോൾ ഒരു മന്ത്രി രാജിവെച്ചിട്ടുള്ള അനുഭവം പോലുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രമാത്രം ഗുരുതരമായ പാളിച്ച ഉണ്ടാകുമ്പോൾ അതൊരു പാളിച്ചയാണ് എന്ന് സമ്മതിക്കുകയും, ഇപ്പൊ ശ്രീ കെ ബാബു കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു, ഇത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അത്രത്തോളം നല്ലത് തന്നെ. സിദ്ദിഖിനെ പോലെ ഒരാൾക്ക് ചിലപ്പോൾ അത് തോന്നിയെന്ന് വരില്ല. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി. ഇപ്പോഴും അദ്ദേഹം ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെ ഇപ്പോഴും സിദ്ദിഖിനെ പോലുള്ള ആളുകൾ ഏതോ കുളത്തിനകത്ത് കിടന്ന് പറയുന്ന വർത്തമാനമായിട്ടേ കേൾക്കുന്ന ആളുകൾക്ക് കരുതുകയുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് ഈ കോമാളി എന്നുള്ള പ്രയോഗം ആദ്യം നടത്തിയത് യഥാർത്ഥ ദേശീയ മാധ്യമങ്ങളാണ്. ദേശീയ മാധ്യമങ്ങൾ മറ്റൊരാൾ നടത്തുന്ന പത്രസമ്മേളനത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് തന്റെ പാർട്ടി നയിക്കുന്ന പറഞ്ഞ സന്ദർഭത്തിൽ സാധാരണ ചർച്ചയ്ക്ക് പോകുമ്പോൾ എന്നോട് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇരിക്കരുത് എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. ഇപ്പൊ പറയാൻ പോലും അനുവദിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോ എന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ദേശീയ മാധ്യമങ്ങൾക്കകത്ത് വന്നിട്ടുള്ള നിരവധി പ്രതികരണങ്ങൾ എഡിറ്റോറിയലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വാഹനത്തിന്റെ മുകളിലേക്ക് പ്രസിഡന്റിന്റെ സുരക്ഷാ വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുക, ആൾക്കൂട്ട മുകളിലേക്ക് കയറുക, അത് കോമാളിത്തം കാണിക്കുന്നതല്ല. ഈ രാജ്യത്തിന് ഉത്തരവാദപ്പെട്ട ചരിത്രമുള്ള പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നതിൽ മൂന്ന് പേരും ക്ഷമിക്കുക. വളരെയധികം നന്ദി ശ്രീ കെ ബാബു, പി രാജീവ്, ഒപ്പം ടി സിദ്ദിഖ് ചർച്ചയിൽ പങ്കെടുത്തത്.